പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശിലും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് കടുത്ത അരക്ഷിതാവസ്ഥയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വർഗീയ ഭ്രാന്തന്മാർ ഇടയ്ക്കിടെ അഴിഞ്ഞാടുന്നതിനാൽ കടുത്ത ഭീഷണിയിലാണ് ഹൈന്ദവർ. 1988 മുതലാണ് ഇസ്ലാം ബംഗ്ലാദേശിലെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചത്. ബംഗ്ലാദേശിലെ ജനസംഖ്യയിൽ 90% പേരും മുസ്ലിങ്ങളാണ്. 8% പേർ ഹിന്ദുക്കളും 2% പേർ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുമാണ്. ബംഗ്ലാദേശ് ജനസംഖ്യയിൽ നേരത്തെ ഹിന്ദുക്കൾ 31%. ഇതാണ് ഇപ്പോൾ 8% കുറഞ്ഞത്. ഭാരതം നടത്തിയ കണക്കെടുപ്പ് പ്രകാരം 3.5 ലക്ഷം അഭയാർത്ഥികളാണ് ഉള്ളത്. ദിനം പ്രതി 50 ബംഗ്ലാദേശികൾ ഭാരതത്തിലേക്ക് കടക്കുന്നുണ്ട്. ഹിന്ദു ജനസംഖ്യ 5 വർഷം കൊണ്ട് കൂടുതൽ കുറഞ്ഞതായി ബംഗ്ലാദേശി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സർക്കാരിൽ ഹിന്ദുക്കൾക്ക് പ്രാതിനിധ്യം നൽകിയിരുന്നെങ്കിലും കൂടുതൽ ഹിന്ദുക്കളും പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ബംഗ്ലാദേശ് സമൂഹം മത ന്യൂനപക്ഷങ്ങളെ അവിശ്വാസികളായാണ് കണക്കാക്കുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലും ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഹിന്ദുമുക്ത ബംഗ്ലാദേശാണ് തീവ്ര ഇസ്ലാമികൾ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹിന്ദുക്കളും ബുദ്ധമത വിശ്വാസികളും അവിടെ വർഗീയ ഭ്രാന്തന്മാരുടെ ആക്രമണത്തിന് ഇരയാകുന്നതായും തസ്ലിമ നസ്രി ആരോപിച്ചു. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും അപേക്ഷിച്ച് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ മെച്ചപ്പെട്ടതാണെന്നും എഴുത്തുകാരിയായ തസ്ലീമ നസറീൻ വെളിപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശിൽ വർഗീയവാദികളുടെ വധഭീഷണി നേരിട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ സംരക്ഷണയിൽ കഴിയുകയാണ് തസ്ലീമ നസറീൻ. വടക്കൻ ബംഗ്ലാദേശിലെ ദേവിഗഞ്ച് ഉപാസില ജില്ലയിലെ ഹിന്ദു ക്ഷേത്ര പൂജാരിയെ IS അനുകൂലികൾ കഴുത്തറുത്ത് കൊന്നിരുന്നു. ഇതിന് പിന്നാലെ IS കുറ്റം ഏറ്റെടുത്തു. പക്ഷേ സംഭവത്തിൽ ഒരു നടപടിയും അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഹിന്ദുമുക്ത ബംഗ്ലാദേശ് ലക്ഷ്യമിട്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഏതാനും വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മതമൌലികവാദികളാൽ കൊല ചെയ്യപ്പെട്ടത് 1000-ലേറെ ഹിന്ദുക്കളാണ്. 10,000-ലധികം പേർക്ക് പരിക്കേറ്റു. 1000-ക്കണക്കിന് ഹിന്ദുക്കൾ ഭീഷണി മൂലം ബംഗ്ലാദേശ് ഉപേക്ഷിച്ചു. ഭാരതീയ ജാതി ഹിന്ദു മഹോജ്യോതി എന്ന സംഘടനയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയും നിരവധി ആക്രമണങ്ങളുണ്ടായി. 500-ലേറെ വിഗ്രഹങ്ങൾ നശിപ്പിച്ചു. 50 എണ്ണം മോഷ്ടിക്കപ്പെട്ടുവെന്നും സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. 100-ക്കണക്കിന് ഹിന്ദുക്കളെയാണ് ഇസ്ലാം മതമൌലികവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെയുള്ള ആക്രമണം തടയാൻ ഷെയ്ഖ് ഹസീന ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്ന കലാപം 1 മാസത്തിലധികമാണ് നീണ്ടത്. നിരവധി ക്ഷേത്രങ്ങളും വീടുകളുമാണ് അന്ന് തകർക്കപ്പെട്ടത്. കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ഇതേ തുടർന്ന് ഇന്ത്യ വിഷയത്തിൽ ഇടപെടുകയും ബംഗ്ലാദേശിനോട് വിവരങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ഭയന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൂട്ടപ്പാളയത്തിനൊരുങ്ങിയ അവസ്ഥയാണ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത്. ആക്രമികൾ ഹിന്ദു പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം മതപരിവർത്തനം ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. പല ആക്രമണങ്ങൾക്ക് പിന്നിലും IS അടക്കമുള്ള ഭീകര സംഘടനകളാണ്. ഭീകര സംഘടനയായ IS സാന്നിധ്യമില്ലെന്ന് ബംഗ്ലാദേശ് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർ അയച്ച ഭീകരരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും വിശ്വസിക്കപ്പെടുന്നു. ബംഗ്ലാദേശിലെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന് നേരെയും മതമൌലികവാദികളുടെ ഭീഷണിയുണ്ട്. ഹിന്ദുമതം പ്രചരിപ്പിച്ചാൽ വെട്ടിക്കൊല്ലുമെന്നാണ് ഭീഷണി. 37 ലക്ഷം വരുന്ന ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും ബംഗ്ലാദേശിൽ നിന്ന് അപ്രത്യക്ഷരായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ നേതാവ് പ്രിയ സാഹ വെളിപ്പെടുത്തുന്ന വീഡിയോ വൈറലായിരുന്നു. എന്നാൽ ഇതെല്ലാം കള്ളമാണെന്നാണ് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഷഹരിയാർ ആലത്തിന്റെ വാദം. തീവ്ര ഇസ്ലാമിക സംഘടനകളായ ജമാഅത്തുൽ മുജാഹിദീൻ, ബംഗ്ലാദേശ് അൻസറുള്ള, ബംഗ്ലാ ടീം എന്നിവയ്ക്ക് ബംഗ്ലാദേശിൽ നല്ല സ്വാധീനമുണ്ട്. ബംഗ്ലാദേശിന് ഇസ്ലാം രാഷ്ട്രമായി തുടരാമെന്ന് 2016 ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇസ്ലാം മതത്തിന്റെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമെന്ന പദവി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ബംഗ്ലാദേശ് ഹൈക്കോടതിയുടെ വിധി. 1971 ഭരണഘടന രൂപീകരിക്കുമ്പോൾ ബംഗ്ലാദേശ് മതേതര രാജ്യമായിരുന്നു. എന്നാൽ 1988 അന്നത്തെ സൈനിക ഭരണാധികാരി ഹുസൈൻ മുഹമ്മദ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ബംഗ്ലാദേശിനെ ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റി. ഈ ഭരണഘടനാ ഭേദഗതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സിറ്റിസൺ ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിച്ചത്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.